പ്രോഗ്രാമിംഗ് പഠിക്കാം ജാവാസ്ക്രിപ്റ്റിലൂടെ എന്നുള്ള സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുവാണ് ഇതിന് മുമ്പുള്ള എല്ലാ വീഡിയോസും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പാണ് നിങ്ങൾക്ക് അവിടെ പോയി കാണാം എച്ച് ടി എൽ അറിയില്ലാത്തവർക്കും സി എസ് എസ് അറിയില്ലാത്തവർക്കും പിന്നെ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ മുമ്പത്തെ വീഡിയോസ് അവിടെ പോയി കാണാൻ പറ്റും ഞാനിവിടെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന സ്വിച്ച് സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ് ഓക്കെ നിങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഇഫൽസ് കണ്ടീഷനെ പറ്റിയാണ് ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച അതേ കാര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് വരുന്നത് ഓക്കെ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഒരു വ്യവസ്ഥയാണ് ഒരു വ്യവസ്ഥ ചെക്ക് ചെയ്യുന്നതിനാണ് അത് ഒരു വ്യവസ്ഥ ചെക്ക് ചെയ്തിട്ട് ഒരു കാര്യം നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കണ്ടീഷൻ ശരിയാവുകയാണെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് കോഡുകൾ വർക്ക് ചെയ്യണം ശരിയല്ലെങ്കിൽ മറ്റ് കുറച്ച് കോഡുകൾ വർക്ക് ചെയ്യണം മറ്റൊരു കണ്ടീഷൻ നമുക്കുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ അതിലുള്ള കോഡുകൾ വർക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ മുമ്പത്തെ വീഡിയോൻ്റെ തുടർച്ചയാണ് അതുകൊണ്ട് കണ്ടീഷൻ എന്താണെന്ന് ഞാൻ എക്സ്പ്ലേ ചെയ്യുന്നില്ല കണ്ടീഷൻ ഓൾറെ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥയാണ് ചെക്ക് ചെയ്യുന്നതാണ് നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യും ഓക്കെ അപ്പം നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പഠിക്കാം ഓക്കെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഞാനൊരു പ്രോജക്റ്റിലൂടെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് അതായത് ഇഫ് എൽസ് കണ്ടീഷൻ നമ്മൾ നേരത്തെ പഠിച്ച ഇഫ് ഇഫ് ഉണ്ടല്ലോ ഇഫ് എൽസ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഈ സംഭവം സ്വിച്ചും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കാരണം ഞാനിപ്പം ഇപ്പം ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ക്രിയേറ്റീവാണ് കോൺസ്റ്റ് ഞാൻ വേരിയബിൾ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ നെയിം കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു എന്താ പറയുക ഒരു വാല്യൂ ഒരു ഒരു വാല്യൂ ഇപ്പം എന്താ പറയണേ ഞാൻ ബോൾ ബോളെന്നുള്ളൊരു വാല്യൂ എടുത്തു വെച്ചു ബോൾ ബോളെന്നുള്ളൊരു വാല്യൂ എടുത്തു വെച്ചു ഈ വാല്യൂ അപ്പം ഇനി ഇഫ് ഇഫ് ടെസ്റ്റ് ടെസ്റ്റ് ത്രിബിൾ ഈക്വൽ ത്രിബിൾ ഈക്വൽ ബോളാണെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ ഇതാണ് ഞാൻ പഴയതാണ് കാണിച്ചു തരുന്നത് പഴയ കണ്ടീഷനും പുതിയതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണിക്കാൻ രണ്ടും കണ്ടീഷൻ തന്നെയാണ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാക്കിയാണ് കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് ഞാൻ ബോളാന്ന് ഇതേ ബോളാന്നുള്ളത് ഞാൻ പ്രിൻറ്റ് ചെയ്തു ഓക്കെ ബോളാണെന്നുള്ളത് പ്രിൻ്റ് ചെയ്തു ബോൾ ഓക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ഓപ്പൺ വിത്ത് ലൈവ് സെർവറിൽ അടിച്ച് തരാം ഓക്കെ ഓക്കെ നല്ല റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇൻസ്പെക്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസോളിൽ ഇത് എന്നുള്ളത് കിട്ടി ഓക്കെ അപ്പം ഞാനിനിയിപ്പം എനിക്ക് ഇനി ഞാൻ അടുത്തത് അടുത്തത് കണ്ടീഷൻ നോക്കുവാണ് എൽ സിഫ് എൽ സിഫ് ഇത് അടുത്ത കണ്ടീഷൻ എഴുതുവാണ് ടെസ്റ്റ് ത്രിബിൾ ഈക്കൽ ത്രിബിൾ ഈക്കൽ ഇപ്പം എന്താ കൊടുക്കേണ്ടത് ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ ആണെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണം ഓക്കെ എനിക്ക് ഇങ്ങനെ 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 എഴുതി കഴിഞ്ഞാൽ ഈ കോഡ് മെസ്സി ആവും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ഈ കോഡ് ഒരു രസം ഉണ്ടാകില്ല അപ്പോൾ ഇത് എത്ര ഇത് മോഡേൺ വേയിൽ എങ്ങനെ ഇത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എന്താ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റിലൂടെ കാണിച്ചു തരാൻ പോണത് ഞാൻ ആപ്പിൾ എഴുതി ഇനിയിപ്പം ഞാനിവിടെ എൻ്റെ വാല്യൂ ഇവിടെ ആപ്പിൾ ആണെങ്കിൽ കണ്ടോ ഇവിടെ ഓരോ മിനിറ്റ് ആപ്പിൾ കൊടുക്കട്ടെ കേട്ടോ ആണെങ്കിൽ ഈ ഇത് വർക്ക് ചെയ്യും ഓക്കെ ആപ്പിൾ കറക്റ്റായിട്ട് കൊടുത്ത് ഇതായില്ലെന്ന് തോന്നുന്നു കൺസോൾ ഡോട്ട് ലോഗ് ഇഫ് ഓക്കെ ആപ്പിൾ ഓക്കെ ആപ്പിളാണെങ്കിൽ ഇത് വർക്ക് ചെയ്യും ആപ്പിൾ വർക്ക് ചെയ്യും ഓക്കെ ഇങ്ങനെ എനിക്ക് കുറേ കണ്ടീഷനുണ്ട് ഇങ്ങനെ തുടരെ 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 ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞ കൗട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും മെസ്സി ആവും അത് വൃത്തി ഉണ്ടാകില്ല അപ്പോൾ കാണാൻ ഭംഗിയായിട്ട് മോഡേൺ രീതിയിൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു വാല്യൂ അതിമേടിക്കാം ഓക്കെ അങ്ങനെ ലെറ്റ് വെച്ചു ലെറ്റെന്നുള്ള വേരിയബിൾ എന്തുകൊണ്ട് ഞാൻ ലെറ്റ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ചേഞ്ച് ആകില്ല പക്ഷേ നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഇൻപുട്ട് വാങ്ങുമ്പോൾ ചേഞ്ച് ആകണം ഓക്കെ അപ്പം ഞാൻ ലെറ്റ് ഞാൻ നമ്പർ എന്നുള്ള ഒരു ഇത് കൊടുക്കുവാണ് നമ്പർ നമ്പർ അസൈൻ ഇൻപുട്ട് വാങ്ങുന്ന എൻ്റെ എങ്ങനെയാണ് പ്രോമിൻറ്റു കൊടുത്തിട്ട് നമ്മളൊരു മെസ്സേജ് എഴുതുവാണ് എന്താ ഇപ്പം എഴുതുക മെസ്സേജ് എൻറ്റർ എ നമ്പർ വിൻ വൺ മുതൽ അഞ്ച് വരെ അഞ്ച് വേണ്ട നമുക്ക് നാല് വരെ എന്ന് വെക്കാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ നാല് ഒരു നമ്പർ എൻറ്റർ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇനിയാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിന് ആദ്യം നമ്മൾ സ്വിച്ച് എന്ന് എഴുതണം ഇങ്ങനെയാണ് സ്വിച്ച് എന്ന് എഴുതുന്നത് വലിയ അക്ഷരം എസ് അല്ല ചെറിയ ഇഷ്ടമാണ് ഇങ്ങനെ സ്വിച്ച് എന്ന് എഴുതിയിട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടീഷൻ ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ കണ്ടീഷൻ ആണ് എഴുതേണ്ടത് കണ്ടീഷൻ നമ്മൾ എഴുതേണ്ടത് ഇതാണ് ഓക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ വേരിയബിളാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ വേരിയബിൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുവാണ് നമ്പർ ഓക്കെ നമ്മൾ നമ്പർ കൊടുത്തു അപ്പോൾ നമ്മൾ കണ്ടീഷൻ എഴുതി നമ്മൾ നമ്പർ കൊടുത്തു ഇവിടെ ഇതുവഴിയാണല്ലോ നമുക്ക് കിട്ടണത് വേരിയബിളിലേക്കാണല്ലോ സ്റ്റോർ ചെയ്യണത് നമ്മൾ പ്രോമിറ്റ് വഴി എന്താണ് നമുക്ക് കിട്ടണത് ഇനി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഈ ഒരു ബ്രേസ് ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്തായിരിക്കും കോഡ് നമ്മൾ എഴുതുന്നത് ഓക്കെ എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ കേസുകളാണ് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യുന്നത് അതായത് കേസ് നമ്പർ വൺ ഇങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുക കേസ് നമ്പർ ടു ഇങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുക കേസ് നമ്പർ ത്രീ ഇങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുക ഇപ്പോൾ ഒരു കേസ് ഇതൊന്നും അല്ല വന്ന് വരുന്നതെങ്കിൽ ഡീഫോൾട്ടായിട്ട് എന്തെങ്കിലും അതായത് ഡീഫോൾട്ടായ ഡീഫോൾട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി കാണാം എൽ നമ്മൾ പണ്ട് പഠിച്ച് ഇഫൽസിൻ്റെ അത് പഠിച്ച പോലെ എൽസ് ഒന്നും ഇല്ലെങ്കിൽ എൽസ് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡീഫോൾട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇതിലുമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കേസ് ആദ്യം ചെക്ക് ചെയ്യാം കേസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം കേസ് എന്ന് എഴുതണം കേസ്ന്ന് എഴുതിയിട്ട് എന്താണോ നമ്മൾ ചെക്ക് ചെയ്യണത് ഇവിടെ ഇപ്പം ഞാൻ എനിക്കിവിടെ ഞാൻ ഇവിടെ ആപ്പിളിൽ നിന്ന് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആപ്പിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് ഞാൻ അടിക്കുന്ന ആപ്പിളാണോയെന്ന് ഓക്കെ ഞാനിവിടെ കേസിൻ്റെ അകത്ത് ഞാൻ എന്താ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു കേസിൻ്റെ അകത്ത് വൺ ഓക്കെ കേസ് വണ്ണിൽ നിന്ന് ഉള്ളത് ഞാൻ കൊടുത്ത ശേഷം ഒരു ഇതിട്ട് ഞാൻ ക്ലോസ് ചെയ്തു എന്നിട്ട് ഇതിൻ്റെ താഴെ ഞാൻ എന്താ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് ഞാൻ നമ്പർ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഒന്ന് പ്രിക്ക് എന്ന് പ്രിൻ്റ് ചെയ്യുക ഓക്കെ നമ്പർ ഒന്ന് ക്ലി ഒന്നാണെങ്കിൽ എന്ന് പ്രിൻ്റ് ചെയ്യുക നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓ ഒരു മിനിറ്റ് ഓക്കെ വൺ എന്ന് പ്രിൻ്റ് ആയി നിങ്ങൾക്കത് കാണാൻ പറ്റുമല്ലോ ഓക്കെ അപ്പോൾ ഇത് വർക്ക് ചെയ്തു ഇതിൻ്റെ താഴെ ഞാൻ അടുത്ത കേസ് എഴുതുവാണ് ഞാൻ ഈ ഞാനിപ്പം വണ്ണ് അല്ല ഇട്ടോ ഞാനിപ്പം ഞാൻ ടു പ്രിൻറ്റ് ഞാനിവിടെ ടു കൊടുക്കുക ഞാൻ ഇവിടെ ടു കൊടുത്തു കണ്ടോ ടു വന്നില്ല ഞാൻ ഇവിടെ ടു കൊടുക്കുമ്പോൾ ടു വരുന്നില്ല പക്ഷേ വൺ അവിടെ വരുന്നുണ്ട് എന്തുകൊണ്ടിത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ ഇതില്ലെങ്കിൽ നമ്മൾ അവിടെ ബ്രേക്ക് കൊടുക്കണം ബ്രേക്ക് കൊടുത്ത് അത് അവസാനിപ്പിക്കണം നമ്മൾ ബ്രേക്ക് കൊടുക്കണം എന്ത് കണ്ടീഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് കൊടുത്ത് അത് അവസാനിച്ചിട്ട് മാത്രമേ അടുത്ത കണ്ടീഷനിലേക്ക് പോവുകയുള്ളൂ ഓക്കെ ഒന്ന് ഇത് ഒരു മിനിറ്റ് ഞാനിവിടെ കൺസോൾഡോട്ട് ലോക് കൊടുക്കുന്നില്ല അലേർട്ട് കൊടുക്കുകട്ടോ അതായിരിക്കും നിങ്ങൾക്ക് കാണാൻ ബെറ്റർ അലേർട്ട് അലേർട്ട് കൊടുത്തു ഓക്കെ ഞാൻ ഇത് കൊടുക്കുകട്ടോ ഓപ്പൺ വിത്ത് ലൈവ് സർവറ് ഒന്ന് അലേർട്ടിൽ ഒന്ന് കിട്ടി ഓക്കെ അടുത്ത രണ്ട് അലേർട്ടില്ല അപ്പം രണ്ട് എന്നുള്ളത് ഞാൻ കൊടുത്തപ്പോൾ ഇല്ല കണ്ടീഷൻ ഇല്ല ഓക്കെ അപ്പം നമുക്ക് ഒന്ന് ഒന്നിലധികം കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത കേസ് കൊടുക്കണം കേസ് കേസ് നമ്പർ ടു ഇവിടെ നമ്പർ ടു നമ്പർ ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു കൊട്ടേഷൻ്റെ അകത്ത് എന്താണോ എഴുതേണ്ടത് അത് നിങ്ങളുടെ എന്താണോ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ആ ഒരു കാര്യമാണ് ആ ഒരു കണ്ടീഷനാണ് ഈ കൊട്ടേഷൻ്റെ അകത്ത് എഴുതേണ്ടത് ഓക്കെ ഇവിടെ ഞാൻ ഇവിടെ ഞാൻ കെ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കെ വരും ഇവിടെ എന്താണോ നിങ്ങൾ അടിക്കുന്നത് ഈ ഈ ഈ രണ്ട് കൊട്ടേഷൻ്റെ അകത്ത് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അലേട്ട് അലേട്ട് നമുക്ക് എന്ത് കൊടുക്കണം അലയിട്ട് ഞാൻ ടുന്ന് കൊടുത്തു ടു അതുപോലെ തന്നെ അടുത്ത കേസ് ഞാൻ എഴുതുവാണ് ഇത് ഞാൻ ഒന്ന് ക്ലോസ് ചെയ്തേക്കാം ഇതും ക്ലോസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കേസ് നമ്പർ ത്രീ ഇടാം കേസ് നമ്പർ ത്രീ കേസ് കേസ് നമ്പർ ത്രീ ത്രീ ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ നമുക്ക് അലേർട്ട് കൊടുക്കാം അലേർട്ട് അലേർട്ട് എന്ത് കൊടുക്കണം ത്രീന്ന് കൊടുക്കാം ത്രീ ഓക്കേ അപ്പോൾ കേസ് നമ്പർ ഫോർ കേസ് നമ്പർ ഫോർ ഇതുപോലെയാണ് നമ്മൾ എഴുതുന്നത് ഇതെന്ത് വൃത്തിയുണ്ടോ എന്ന് നോക്കി ഒക്കെ മറ്റേ ഇഫൽസ് കണ്ടീഷനാണെങ്കിൽ ഇപ്പോൾ എന്തോരം എഴുതേണ്ടി വരും ഇത് ഇതാണ് വൃത്തിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ അതും ഇത് തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻറ്റ് ഓക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ ഫോർ എഴുതി കേസ് നമ്പർ ഫോർ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം കേസ് നമ്പർ ഫൈവ് ഫൈവും കൂടി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഫൈവും കൂടി ഇട്ടയച്ചിട്ട് രണ്ട് ഡോട്ട് അലേർട്ട് കൊടുക്കുവാണ് അലേർട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഫൈവ് കൊടുക്കുകയാണ് ഫൈവ് ഫൈവ് ഓക്കെ ഇപ്പം നമുക്ക് ഇനി ഈ കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം ഓക്കെ ഇത് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇത് കണ്ടോ ഫോർമാറ്റ് ഡോക്യുമെൻറ്റെന്ന് എന്നൊരു ഓപ്ഷൻ ഉണ്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർമാറ്റ് ഡോക്യുമെൻറ്റ് അത് കൊടുക്കുക അപ്പോൾ ഇത് ഫോർമാറ്റ് ആയി വരും കറക്റ്റായിട്ട് ഈ കണ്ടോ ഇനി ഇപ്പം ഇങ്ങനെ കൊണ്ടു ഈ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഫോർമാറ്റ് ഡോക്യുമെൻറ്റ് കൊടുത്താൽ ആവും ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞാണ് പ്രിത്യർ കോഡ് ഫോർമാറ്റ് ചെയ്യാനുള്ള എക്സ്റ്റൻഷനാണ് ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് പോയി നോക്കാം ഓപ്പൺ വിത്ത് ലൈവ് സെർവർ ഞാനൊന്ന് ഇതാക്കുവാണ് ഞാൻ നമ്പർ വണ്ണ് കൊടുത്തു വണ്ണ് പ്രിൻ്റ് ചെയ്തു ഓക്കെ ഞാൻ നമ്പർ ടു കൊടുത്തു ടു പ്രിൻ്റ് ചെയ്തു നമ്പർ ത്രീ പ്രിൻ്റ് ചെയ്തു നമ്പർ ഫോർ പ്രിൻ്റ് ചെയ്തു കണ്ടോ നമ്പർ ഫൈവ് പ്രിൻ്റ് ചെയ്തു അപ്പോൾ ഇതെന്താ ഇന്ന് ഇതെന്ത് ഇങ്ങനെ വരാൻ കാരണം ഞാൻ നമ്പർ ടു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഒന്നിച്ച് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മളിവിടെ ബ്രേക്ക് വിളിച്ചിട്ടില്ല നമ്മൾ ഒരു കോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് വിളിക്കണം നമ്മൾ ഈ ബ്രേക്ക് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എവിടെയാണോ പ്രിൻറ്റ് ചെയ്യണം അവിടെ മാത്രമേ പ്രിൻ്റ് ആവുകയുള്ളൂ ബ്രേക്ക് വിളിച്ചില്ലെങ്കിൽ എല്ലാ കോഡ് താഴം അതായത് ആദ്യം മുതൽ അവസാനം വരെ ചുമ്മാ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും ബ്രേക്ക് വിളിക്കണം കേട്ടോ നിങ്ങൾ എന്ത് ചെയ്താലും ബ്രേക്ക് വിളിക്കണേ ബ്രേക്ക് എല്ലായിടത്തും നമ്മൾ ബ്രേക്ക് വിളിച്ചു ബ്രേക്ക് വിളിച്ച് കോഡ് നമ്മൾ ബ്രേക്ക് ചെയ്തു ഓക്കെ ഇനി ഞാനൊന്ന് അടിച്ചു കാണിച്ചു തരാം ഓക്കെ ഇത് ഇത് കഴിയട്ടെ ഓക്കെ ഒന്നടിച്ചു നമ്പർ വണ്ണിന് നമുക്ക് കിട്ടി രണ്ടടിച്ചു നമ്പർ ടു നമുക്ക് കിട്ടി മൂന്നടിച്ചു നമ്പർ ത്രീ നമുക്ക് കിട്ടി ഓക്കേ നാലടിച്ചു നമ്പർ ഫോർ നമുക്ക് കിട്ടി അഞ്ചടിച്ചു നമ്പർ ഫൈവ് നമുക്ക് കിട്ടി ഓക്കെ എല്ലാം കിട്ടുന്നുണ്ട് ഞാനിവിടെ ഇതൊക്കെ അടിച്ചു കിട്ടുന്നുണ്ടോ ഇല്ല ഞാനിവിടെ ആപ്പിൾ അടിച്ചു കിട്ടുന്നുണ്ടോ ഇല്ല അപ്പം നമ്മളെ നേരത്തെ തന്നെ നമ്മൾ യൂസറിനോട് ചോദിക്കണം എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എൻറ്റർ എ നമ്പർ ബിറ്റ്വീൻ നാ ഒന്ന് മുതൽ നാല് വരെ ഒന്ന് മുതൽ നാല് വരെയാണ് നമ്മൾ കണ്ടീഷൻ എഴുതിയിട്ടുള്ളൂ കേസ് നമ്പർ വണ്ണിൽ ഒന്ന് വരുവാണെങ്കിൽ ഇത് വർക്ക് ചെയ്യണം സ്വിച്ചിൻ്റെ അകത്തേക്ക് നമ്മൾ വേരിയബിൾ എടുത്തു അപ്പോൾ വേരിയബിൾ വഴി യൂസർ എൻ്റർ ചെയ്യണത് പോയി നമ്പറിൽ സ്റ്റോറാവും അപ്പം നമ്പറിൽ സ്റ്റോർ സ്റ്റോറാവുമ്പോൾ ഇവിടെ നമ്മളെ കണ്ടീഷൻ ഇത് എഴുതി അപ്പോൾ നമ്മളിവിടെ ഓരോ കേസുകളും ചെക്ക് ചെയ്യുവാണ് കേസ് നമ്പർ വണ്ണ് വരുവാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുക യൂസർ ഒന്ന് എൻറ്റർ ചെയ്യുവാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുക യൂസർ എന്തുകൊണ്ട് ഒന്ന് എന്ന് അറിയാവോ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റിൻ യൂസറിനോട് ഒന്ന് മുതൽ നാല് വരെ എൻറ്റർ ചെയ്യാവുള്ളൂ എന്ന് അപ്പോൾ യൂസർ ഒന്ന് എൻ്റർ ചെയ്യുവാണെങ്കിൽ ഇത് വരിക യൂസർ രണ്ട് എൻ്റർ ചെയ്യുവാണേ കേസ് നമ്പർ ടു ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യുക അത് കോഡ് ബ്രേക്ക് ആവുക കേസ് നമ്പർ ത്രീ ആണെങ്കിൽ യൂസർ ത്രീ ആണ് എൻ്റർ ചെയ്യും ഇത് വർക്ക് ചെയ്യുക കോഡ് ബ്രേക്ക് ആകുക ഫോർ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യുക കോഡ് ബ്രേക്ക് ആകുക യൂസറിന് ഇപ്പം ഒന്നും എൻ്റർ യൂസർ തോന്നിയാസം എൻ്റർ ചെയ്ത് എന്ത് ചെയ്യണം ഡീഫോൾട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഡീഫോൾട്ടായിട്ട് എന്ത് വർക്ക് ചെയ്യണം എന്ന് അറിയാവോ ഡീഫോൾട്ടായിട്ട് നമുക്ക് എന്താണോ മെസ്സേജ് പാസ് ചെയ്ത് വിടേണ്ടത് നോട്ട് ഫൗണ്ട് ഡീഫോൾട്ടായിട്ട് ഇത് വർക്ക് ചെയ്യും യൂസർ ഇപ്പം നമ്മുടെ ഡേറ്റ നമ്മൾ ഈ ചോദിച്ച ക്വസ്റ്റിനിൽ ഇല്ലാത്ത കാര്യം യൂസർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഫൗണ്ട് എന്നുള്ളത് വർക്ക് ചെയ്തോളൂ നോട്ട് ഫൗണ്ട് കണ്ടോ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു ലെറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിന് ഒരു പേര് കൊടുത്തു നമ്പർ ഓക്കെ വേരിയബിൾ ചേഞ്ച് ആകുന്ന വേരിയബിൾ ആ എപ്പോഴും എപ്പോഴും ചേഞ്ച് ആകണം അതുകൊണ്ടാണ് ലെറ്റ് കൊടുത്തത് കോൺസ്റ്റൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും നമ്മൾ യൂസറിനോട് ഒരു ക്വസ്റ്റിൻ ചോദിച്ചു എൻ്ററിൻ്റെ നമ്പർ ബിറ്റ്വീൻ ഒന്ന് മുതൽ നാല് വരെയുള്ള നമ്പർ എ ചെയ്യുക ഇതിൻ്റെ ഇടയിലുള്ള നമ്പർ ഓക്കെ അത് പ്രോംറ്റ് വഴി ഇൻപുട്ട് വഴി നമ്മളിത് സ്റ്റോർ ചെയ്തു അപ്പം നമ്മൾ യൂസറിനോട് കൃത്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടേ പിന്നെ നമ്മൾ വിളിക്കുന്നത് ഒരു കണ്ടീഷനാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യവസ്ഥ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് വ്യവസ്ഥ അപ്പോൾ യൂസർ എന്താണോ എൻ്റർ ചെയ്യണം അതിനനുസരിച്ച് നമ്മുടെ കോഡ് റെസ്പോണ്ട് ചെയ്യണം തിരിച്ച് യൂസറിനോട് പ്രതികരിക്കണം ഓക്കെ അപ്പോൾ യൂസർ സ്വിച്ച് അപ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞ ഈ ഒരു വേഡ് വഴി നമ്മൾ യൂസർ എൻറ്റർ ചെയ്യണം ഈ നമ്പറുകൾ ഇതിലേക്ക് എടുക്കുവാണ് അതായത് നമ്മുടെ കണ്ടീഷൻ എടുക്കുവാണ് ഓക്കെ എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുവാണ് കേസ് ഇത് കേസ് സ്റ്റഡി കേസ് സ്റ്റഡിന്നൊക്കെ കേട്ടിട്ടില്ല അപ്പോൾ കേസാണ് എന്ത് കേസാണെന്നുള്ളത് ചെക്ക് ചെയ്യണത് കേസ് നമ്പർ യൂസർ ഒന്നാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ കാരണം യൂസറിനോട് ചോദിച്ചിട്ടുണ്ട് ഒന്ന് മുതൽ നാല് വരെ എൻ്റർ ക്വസ്റ്റ്യൻ ഓൾറെഡി ഉണ്ട് അപ്പം അവിടെ ഒരു കൺഫ്യൂഷനില്ല യൂസർ ഒന്നാണ് എൻറ്റർ ചെയ്യണമെങ്കിൽ ഇതൊങ്ങോട്ട് വർക്ക് ചെയ്യുക ഈ കോഡ് അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യുക യൂസറ് രണ്ടാണെങ്കിൽ ഇതങ്ങ് വർക്ക് ചെയ്യുക ഈ കോഡ് അങ്ങ് ബ്രേക്ക് ചെയ്യുക യൂസർ മൂന്നാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുക കോഡ് ബ്രേക്ക് ചെയ്യുക നാലാണെങ്കിൽ വർക്ക് ചെയ്യുക കോഡ് ബ്രേക്ക് ചെയ്യുക അഞ്ച് വർക്ക് ചെയ്യുക കോഡ് ബ്രേക്ക് ചെയ്യുക പക്ഷേ യൂസർ തോന്നിവാസം എൻറ്റർ ചെയ്ത അതായത് യൂസർ ഇതൊന്നും എൻ്റർ ചെയ്തില്ല തോന്നിവാസം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുക അതായത് യൂസർ ചിലപ്പോൾ ഈ മെസ്സേജ് ഈ മെസ്സേജ് കണ്ടാൽ യൂസർ അതുപോലെ എൻറ്റർ ചെയ്യണമെന്നില്ല ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ച് ഇങ്ങനെ തോന്നിയവാസമൊക്കെ യൂസർ എൻ്റർ ചെയ്യും അപ്പം ഒന്നുമില്ലെന്നുള്ളത് നമ്മുടെ നമ്മുടെ ഡേറ്റാബേസിൽ ഇല്ലാത്ത കാര്യം നമ്മൾ സ്റ്റോർ ചെയ്യാത്ത കാര്യം ഇല്ല നോട്ട് എന്ന് കാണിച്ചു കൊടുത്താൽ മതി ഇത് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിനെക്കാളും സുഖമാണ് കാണാനും ഭംഗിയുള്ളതാണ് നല്ല രസമാണ് അപ്പം നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ഇത് മറ്റേതിൻ്റെ കണ്ടിന്യൂസ് ആണ് ഈ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ്റെ മറ്റൊരു രീതി കണ്ടീഷൻ എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് മോഡേൺ വെയിൽ നമ്മൾ എഴുതുന്നതാണ് അപ്പോൾ മറ്റേ വീഡിയോ കാണാത്തവരും അതൊന്ന് കാണുക ഓക്കെ അപ്പോൾ എന്താ ഇപ്പം പറയുക താങ്ക് യു ഫോർ വാച്ചിങ്